നമസ്കാരം. ലോക്സഭാംഗം എന്ന നിലയിൽ, ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതിങ്ങനെയാണ്. പൗരത്വ നിയമ ഭേദഗതി പാർലമെന്റ് ചർച്ച ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധി എവിടെയായി? ജോഡോ യാത്രയിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാഹുൽ സംസാരിക്കാത്തത് എന്തുകൊണ്ട്? വയനാട്ടിലെ ജനങ്ങൾ വന്യജീവി ആക്രമണങ്ങളിൽ ഭയന്ന് ജീവിക്കുമ്പോൾ എവിടെയായിരുന്നു രാഹുൽ? വിഷയം രാഹുൽ ലോക്സഭയിൽ ഉന്നയിക്കാത്തത് എന്തുകൊണ്ട്? വയനാടിന്റെ ശബ്ദം ലോക്സഭയിൽ ഉയർത്തേണ്ട ഘട്ടങ്ങളിൽ എവിടെയായിരുന്നു രാഹുൽ? ന്യൂസ് ഓർമ്മിച്ചു. ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി നമുക്കൊപ്പം കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖ്, ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ, സി പി എം നേതാവ് എ സമ്പത്ത് എന്നിവർ ചേരുന്നു. മൂന്ന് അതിഥികളിലേക്കും വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞതും പ്രതിപക്ഷ നേതാവ് അതിന് പറഞ്ഞ മറുപടിയും നമുക്കൊന്ന് കേൾക്കാം. കോൺഗ്രസിന്റെ ശബ്ദമുയരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണല്ലോ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. ആർക്കെങ്കിലും അദ്ദേഹത്തിന്റെ ശബ്ദം ഇക്കാര്യത്തിൽ കേൾക്കാൻ കഴിഞ്ഞോ? ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, അന്ന് ഇവിടെ മത്സരിക്കുന്ന ആനി രാജ, അവര് സി പി ഐയുടെ പ്രധാനപ്പെട്ട അഖിലേന്ത്യാ നേതാക്കൾ ഒരാള്, അവരുടെ ശബ്ദം ആളുകൾ കേട്ടു, അവരുടെ പ്രവൃത്തി ആളുകൾ കണ്ടു. ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണല്ലോ ഭാരത് ന്യായ് യാത്ര. ജോഡോ എന്തായി? അരേ അക്ഷരം ഇതിനെ കുറിച്ച് കേട്ടോ? ബാക്കി എല്ലാ കാര്യത്തെ കുറിച്ചും പറയുന്നുണ്ടല്ലോ. പൗരത്വ നിയമ ഭേദഗതിയെ കുറിച്ച് അരേ അക്ഷരം പറയാനില്ലാരോ? വയനാട്ടിലാണല്ലോ ഈ വന്യജീവി സംഘർഷം വല്ലാതെ ഉണ്ടായത്. നമ്മൾ ഇവിടുത്തെ ആളുകളാണല്ലോ നല്ലതുപോലെ അനുഭവിക്കേണ്ടി വന്നത്. ഇന്ത്യൻ പാർലമെന്റില് വയനാടിലെ ലോക്സഭാംഗം എല്ലാവരുടെയും പ്രതിനിധിയാണല്ലോ അദ്ദേഹം. ഇത്തരമൊരു വല്ലാത്തൊരു സംഘർഷാവസ്ഥ ഇവിടെ ഉണ്ടായപ്പോ ഈ നിയമം ഭേദഗതി ചെയ്യണം, ഇവിടെ ആവശ്യമായ സഹായം കേരളത്തിന് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന ആരെങ്കിലും കേട്ടോ? ഇപ്പൊ ചില പാർലമെന്റ് മെമ്പർമാര് സംസാരിക്കാൻ ആഗ്രഹിച്ചാലും ചിലപ്പോ പാർലമെന്റിലെ ചേർന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ അനുമതി ചിലപ്പോ കിട്ടിയില്ല എന്ന് വരും. രാഹുൽ ഗാന്ധിക്ക് ആ പ്രശ്നമില്ലാലോ. രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നിന്നാൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നില വെച്ച് പാർലമെന്റിൽ അവസരം കൊടുക്കാതിരിക്കുകയോ ചേർന്ന്? എന്തേ എഴുന്നേറ്റ് നിൽക്കാതിരുന്നത്? എന്തേ ശബ്ദിക്കാതിരുന്നത്? ഈ നിയമം ഭേദഗതി ചെയ്യണമെന്ന് എന്തേ ആവശ്യപ്പെടാതിരുന്നത്? അത് ബി ജെ പി ഭയന്ന് ചെയ്യുന്നതാണ്, ആഗ്രഹം ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല, ഭയന്ന് ചെയ്യുന്നതാണ്. ബി ജെ പി സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ എന്താ ആരോപണങ്ങൾ? മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി ഭാരത യാത്രയിലെങ്ങും പൗരത്വ നിയമത്തെ പറ്റി സംസാരിച്ചില്ലെന്ന്. ആളെ വിട്ടിട്ടുണ്ടായോ കൂടെ? ഭാരത ന്യായ യാത്രയുടെ കൂടെ ആളെ വിട്ടിട്ടുണ്ടായോ പിണറായി വിജയൻ? രാഹുൽ ഗാന്ധി എന്തൊക്കെയാണ് സംസാരിച്ചതെന്നറിയാം? ഞങ്ങൾ ഇന്നലെ ഹാജരാക്കിയല്ലോ രാഹുൽ ഗാന്ധി പൗരത്വ നിയമത്തിനെതിരായി പരിഹസിച്ച് സംസാരിച്ചിരിക്കും. അദ്ദേഹത്തെ ബി ജെ പി നേതാക്കൾ പരിഹസിച്ചതും ഉൾപ്പെടെയുള്ള നിരവധി രേഖകൾ ഞങ്ങൾ ഇന്നലെ ഹാജരാക്കിയല്ലോ. അപ്പൊ പച്ചക്കള്ള മുഖ്യമന്ത്രി പറയല്ലേ? ടി സിദ്ദിഖ്, നിർണായകമായ ഘട്ടങ്ങളിൽ, വയനാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന, ഈ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന നിർണായക ഘട്ടങ്ങളിലൊക്കെ എവിടെയായിരുന്നു രാഹുൽ ഗാന്ധി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുന്നത്. എവിടെയായിരുന്നു സിദ്ദിഖ്? രാഹുൽ ഗാന്ധി നിർണായക ഘട്ടങ്ങളിലും നിർണായകമല്ലാത്ത ഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യവും ഭരണഘടനാ സ്ഥാപനങ്ങളും ഈ രാജ്യത്തെ ജനങ്ങൾ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ, വിഭാഗീയതയും ജനാധിപത്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ മുഴുവൻ അവിടെയൊക്കെ ചെല്ലാൻ, അവിടെയൊക്കെ സംസാരിക്കാൻ, ഇടപെടാൻ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ട സമയത്ത് രാഹുൽ ഗാന്ധി ഉണ്ടായോ എന്നുള്ളതാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ചോദിച്ചത്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറയുന്നു, അവസാനം വന്യമൃഗ ആക്രമണത്തിൽ ഈ വയനാട് ജില്ലയിൽ ഏറ്റവും അവസാനത്തെ കാര്യം ഞാൻ പറയാം, ഏറ്റവും അവസാനത്തെ കാര്യം, അതിന് മുമ്പത്തെ സീരീസ് ഓഫ് ഇൻസിഡൻസ് എൻ്റെ കയ്യിലുണ്ട്, ഡോക്യുമെൻ്റുണ്ട്, അദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ട്, എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ മുഖ്യമന്ത്രിയും ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റും
വയനാട്ടിലെ വന്യജീവി സംഘർഷങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ മുഴുവൻ പടഞ്ഞു മരിച്ചു. ചാലികത്തയിലെ അജീഷ് ബേലൂർ മഗ്നെ എന്ന് പറയുന്ന കാട്ടാനയുടെ മൃഗീയ ആക്രമണത്തിൽ മരിച്ചു. വയനാടിൻ്റെ ചുമതലയുള്ള അദ്ദേഹത്തിൻ്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽപ്പെട്ടതായിരിക്കുന്ന മന്ത്രി ശ്രീ ശശീന്ദ്രൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയും, പ്രജീഷ് എന്ന് പറയുന്ന ഹതഭാഗ്യനായ 36 വയസ്സുള്ള ചെറുപ്പക്കാരൻ പുല്ലരിയാൻ പോയപ്പോൾ കാട്ടാന കടുവ പിടിച്ചു കൊണ്ടുപോയി പച്ചയായി ഭക്ഷിച്ചു. ഈ ചെറുപ്പക്കാരൻ്റെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാൻ മുഖ്യമന്ത്രി വന്നില്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മിനിസ്റ്റേഴ്സ് വന്നില്ല. ഇന്ന് രാഷ്ട്രീയ പ്രസംഗം നടത്താൻ മുഖ്യമന്ത്രി വന്നു, മന്ത്രിമാർ വന്നു, അവർ വീടുകളിൽ പോയില്ല. അവസാനം ഞങ്ങൾ ഈ മന്ത്രിയെ ബഹിഷ്കരിക്കും എന്ന് അസംബ്ലിക്കകത്തും ഈ ജില്ലയിലും പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ചില മന്ത്രിമാർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പുറപ്പെട്ടത്. എത്ര മാസങ്ങൾക്ക് ശേഷം? പോള് മരിച്ചപ്പോൾ നിങ്ങൾ വന്നോ? തങ്കച്ചനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയപ്പം വന്നോ? തോൽപ്പട്ടിയിലെ പാവപ്പെട്ട ട്രൈബൽ ലക്ഷ്മണനെ കൊന്നപ്പം വന്നോ? രാഹുൽ ഗാന്ധി എല്ലാവരുടെ അടുത്തും പോയി, എല്ലാവരെയും ചേർത്ത് നിർത്തി, അവരുടെ കുടുംബത്തെ ആശ്വസിപ്പിച്ചു. മാത്രമല്ല, നിങ്ങളറിയണം, പോളിൻ്റെ ചാലികത്തയിലെ അജീഷിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അജീഷിൻ്റെ കുടുംബം പറഞ്ഞതെന്നാണെന്നറിയോ? ഞങ്ങളുടെ കുടുംബനാഥൻ പോയി സാർ, കർണാടകയിൽ നിന്നുള്ള ആനയാണ് ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. കർണാടകയുടെ അങ്ങനെ സംസാരിക്കണം, ഒരു നിവേദനം കൊടുത്തു. നേരെ കർണാടക ഗവൺമെൻറ്റുമായി സംസാരിച്ചു, 15 ലക്ഷം രൂപ കൊടുത്തു, കൊടുക്കാൻ തീരുമാനിച്ചു കർണാടക ഗവൺമെൻറ്. ആ ഗവൺമെൻറ് തീരുമാനം വന്നപ്പോൾ അവിടെയുള്ള ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും കൂട്ടാളികളും നിയമസഭയ്ക്കകത്തും പുറത്തും മലയാളികൾക്കെതിരെ, രാഹുൽ ഗാന്ധിക്കെതിരെ, കെ സി വേണുഗോപാലിനെതിരെ അധിക്ഷേപകരമായി സംസാരിച്ചു. ആ കുടുംബം പറഞ്ഞു, ഞങ്ങൾക്ക് ഈ പണം വേണ്ട, വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഉടനെ രാഹുൽ ഗാന്ധിയുടെ കോളത്തി ഞങ്ങൾക്ക് പാർട്ടി നേതൃത്വം കൊടുത്ത് ആ പണം കൊടുക്കണം. നിങ്ങളറിയോ, മെനിഞ്ഞാന്ന് ആ പണം ഞങ്ങൾ കൈമാറി, 15 ലക്ഷം. ഞങ്ങൾ പോളിൻ്റെ വീട്ടിൽ പോയി രാഹുൽ ഗാന്ധി. ആ കുടുംബം പറഞ്ഞു, ഞങ്ങളുടെ വീട് പാതി വഴിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് സാർ, ഇനി ആരുമില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞു, ആ വീട് പൂർണ്ണമായി നിർമ്മിച്ചു കൊടുക്കാൻ ചുമതലപ്പെടുത്തി, ഇന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിക്കുന്നു. പ്രജീഷിൻ്റെ വീട് കടുവ ആക്രമിച്ചു കൊന്ന പ്രജീഷിൻ്റെ വീട്ടിൽ പോയി. ആ കുടുംബം പറഞ്ഞു, സാർ ഈ റോഡ് 3 പതിറ്റാണ്ടായി കിടക്കുകയാണ്, ഇങ്ങനെ ഒന്ന് ഏറ്റെടുക്കണം. ഉടനെ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ രാഹുൽ ഗാന്ധിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ 38 ലക്ഷം രൂപയുടെ റോഡ് നിർമ്മാണത്തിനുള്ള ക്രമീകരണം ഞങ്ങൾ ഏർപ്പെടുത്തി. കരടി ആക്രമണത്തിൽ ഇവിടെ എൻ്റെ നിയോജകമണ്ഡലത്തിൽ പ്രിയപ്പെട്ടതായിരിക്കുന്ന ഒരു കൊച്ചുകുഞ്ഞ് മരിച്ചപ്പോൾ ആ വീട്ടുകാരന് വീടില്ല, വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. ആ വീടിൻ്റെ തറക്കല്ലിടൽ കർമ്മം ഞാനാണ് നടത്തിയത്. അവിടെ ആ വീട് ഉയർന്നു പൊന്തിക്കൊണ്ടിരിക്കുക. നിങ്ങളറിയോ, കഴിഞ്ഞ ദിവസം 16 വീടുകൾ രാഹുൽ ഗാന്ധിയുടെ കൈത്താങ്ങ് പദ്ധതിയിൽ കൊടുത്തു. ആദ്യത്തെ വീട് ഏതെന്നറിയോ? കോമൺവെൽത്ത് ഗെയിംസിൽ പവർ ലിഫ്റ്റിങ്ങിൽ ബ്രോൺസ് മെഡൽ ജേതാവായിട്ടുള്ള അഞ്ജനയുടെ കുടുംബത്തിനാണ്. ആ അഞ്ജനയുടെ കുടുംബത്തിന് കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും പാരിതോഷികം കൊടുത്തപ്പോൾ ഞാൻ മുഖ്യമന്ത്രിക്ക് സ്പോർട്സ് മിനിസ്റ്റർക്കും കത്തെഴുതി, ഈ കുട്ടിയെയും അതിൽ പരിഗണിക്കണം. നിങ്ങൾ പരിഗണിച്ചില്ല. ആ കുട്ടിക്കുള്ള വീടിൻ്റെ താക്കോൽദാനം നിർവഹിച്ചു ശ്രീ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി വയനാട്ടിലുണ്ട്. ഇവിടെയുള്ള ജനങ്ങൾക്ക് ഏതൊക്കെ പ്രശ്നമുണ്ടോ, ഒറ്റപ്പെട്ട സംഭവങ്ങളിലെ ധനസഹായം അല്ലെങ്കിൽ ആ നിലയിലുള്ള ഇടപെടലുകൾക്കപ്പുറത്ത് ഈ പ്രശ്നത്തിന് ശാശ്വതമായി പരിഹാരം കാണാൻ ബന്ധപ്പെട്ട നിയമത്തിലെ ഭേദഗതിയാണ് ആവശ്യം. ആ നിയമ ഭേദഗതിക്ക് വേണ്ടി ലോക്സഭയിൽ രാഹുൽ ഗാന്ധി എന്ത് സംസാരിച്ചു എന്നാണ് ചോദ്യം. പറയാം, അതിലേക്ക് പറയാം. ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്. നിങ്ങൾ ആലോചിക്കണം, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ലൈഫ് മിഷൻ പദ്ധതി അടക്കം നിശ്ചലമായപ്പോൾ കൈത്താങ്ങ് പദ്ധതിയിൽ 100 കണക്കിന് ആളുകൾക്ക് വീട് കൊടുക്കുക. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രത്യേക പദ്ധതി കൈത്താങ്ങ്, അത് അനസ്യൂതം നടക്കുകയാണ്. ഇവിടെ കോവിഡ് കാലഘട്ടം ഉണ്ടായാലോ, ഞാൻ ഓരോന്നും മറുപടി പറയാം, കോവിഡ് കാലഘട്ടം ഉണ്ടായാലോ രാഷ്ട്രീയം നിറം നോക്കാതെ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലെ കമ്മ്യൂണിറ്റി കിച്ചനുകളിലേക്ക് 10 കണക്കിന് സാധനങ്ങൾ ലോറിയിൽ വന്ന് അവിടെ ഇറക്കി കൊടുത്തു രാഹുൽ ഗാന്ധി. ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ എല്ലാ ആശുപത്രികളിലും ആവശ്യത്തിന് ഉപകരണങ്ങളും മരുന്നുകളും ആവശ്യത്തിന് സൗകര്യങ്ങളും ലഭ്യമാക്കാൻ പ്രത്യേക ഫണ്ട് അനുവദിച്ചു ശ്രീ രാഹുൽ ഗാന്ധി. നിങ്ങൾ ആലോചിക്കണം, ഏതൊക്കെ പദ്ധതികൾ! ഇവിടെയുള്ള അംഗനവാടി ആശാ വർക്കർമാർക്കുള്ളതായിരിക്കുന്ന പദ്ധതികൾ, ഇവിടെയുള്ള ആംബുലൻസ് ഡ്രൈവർമാർക്കുള്ള കിറ്റുകൾ, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുള്ളതായ പ്രത്യേകമായിട്ടുള്ള സംരക്ഷണ കിറ്റുകൾ ഉൾപ്പെടെ കോവിഡ് കാലഘട്ടത്തിൽ ഡയാലിസിസ് രോഗികൾക്കുള്ള, മുഴുവൻ ഡയാലിസിസ് രോഗികൾക്കുള്ള ഡയാലിസിസ് കിറ്റ് ഉൾപ്പെടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ നടത്തിയ അനസ്യൂതമായ പ്രവർത്തനം നിങ്ങൾ അറിയണം. ഇന്ന് വയനാട് ജില്ല ആസ്പിറേഷൻ ഡിസ്ട്രിക്റ്റാണ്, പിറകിലുള്ള ജില്ലയാണ്. ഈ ആസ്പിറേഷൻ ഡിസ്ട്രിക്റ്റിൽ രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക മിഷൻ നടക്കുകയാണ്. ഇവിടെയുള്ള മുഴുവൻ അംഗനവാടികളും സ്മാർട്ട് അംഗനവാടികളായി, 22 അംഗനവാടികൾ സ്മാർട്ട് അംഗനവാടികളായി പ്രഖ്യാപിച്ച്.
അതിലേക്ക് വരാതേ, അതിലേക്ക് വരാ. രാഹുൽ ഗാന്ധി ചെയ്ത കാര്യങ്ങളൊന്നും പറയണ്ടേ, ജനമൊന്ന് അറിയണ്ടേ. അപമാനിക്കാൻ ശ്രമിക്കല്ലേ മുഖ്യമന്ത്രി, ഞാൻ അതിലേക്ക് വരാ. ഓരോ ചോദ്യത്തിനുള്ള മറുപടിയിലേക്ക് വരാ. സി എ യിൽ രാഹുൽ ഗാന്ധി എന്തു പറഞ്ഞു എന്നല്ലേ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമടക്കം കേൾപ്പിക്കാനിരിക്കുക, പ്രസംഗം ഉൾപ്പെടെ കേൾപ്പിക്കാനിരിക്കുക. എല്ലാത്തിനും മറുപടി പറഞ്ഞിട്ടേ പോകുള്ളൂ, തർക്കം വേണ്ട, തിരക്കൂട്ടണ്ട. രാഹുൽ ഗാന്ധി ഈ പാർലമെന്റ് മണ്ഡലത്തിൽ, ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ 145 കോടി രൂപയുടെ CRF റോഡ്, സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് നിതിൻ ഗഡ്കരിക്ക് പ്രത്യേക അപേക്ഷ കൊടുത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിനെ കോർഡിനേറ്റ് ചെയ്യിപ്പിച്ച് ഒരു സാമ്പത്തിക വർഷത്തിൽ 145 കോടി രൂപയുടെ CRF ഫണ്ട് ലഭ്യമാക്കിയ ഒരു പാർലമെന്റ് മണ്ഡലം ഇന്ത്യ രാജ്യത്തുണ്ടോ? രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടോ? PMJSY പദ്ധതികൾ വേറെ, നിരവധിയായിട്ടുള്ള പദ്ധതികൾ വേറെ. ഈ ജില്ലയിൽ രാഹുൽ ഗാന്ധി വരുമ്പോൾ ദിശ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത് രാഹുൽ ഗാന്ധി 3 മണിക്കൂർ സെൻട്രൽ ഗവൺമെന്റ് പ്രോജക്ടുകൾ മുഴുവൻ അനലൈസ് ചെയ്യുന്ന ഒരു പാർലമെന്റ് അംഗം രാഹുൽ ഗാന്ധി. നാഷണൽ ഹൈവേ എക്സ്പാൻഷന് വേണ്ടി 240 കേട്ടില്ല, കേന്ദ്രത്തിന്റെ അവഗണനയൊന്നും ബിജെപിയുടെ അവഗണനയല്ല വയനാടിന്റെ കാര്യത്തിൽ. ഒരു മിനിറ്റ്, കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് കത്തുകൊടുത്ത് സംസാരിച്ച് പിടിച്ചു വാങ്ങി കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ തന്നാലാവും വിധം കൃത്യതയോടുകൂടി നിർവഹിച്ചു ശ്രീ രാഹുൽ ഗാന്ധി. ഇനി നിങ്ങൾ ചോദിച്ചതായിരിക്കുന്ന ചോദ്യത്തിലേക്ക് വരാം. വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി എന്തു ചെയ്തു? ഞാൻ ദിശ മീറ്റിംഗിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഈ ജില്ലാ ആസ്ഥാനത്ത് പങ്കെടുക്കുന്ന ഒരാളാണ്. DDC മീറ്റിംഗിൽ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതനുസരിച്ച് ദിശ മീറ്റിംഗിൻ്റെ ഫോളോ അപ്പ് ആക്ഷൻസിന് നേതൃത്വം കൊടുക്കുന്നയാളാണ്. രാഹുൽ ഗാന്ധി കൊടുത്തതായിരിക്കുന്ന, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തതായിരിക്കുന്ന കത്തുകൾ, അതിൻ്റെ ഫോളോ അപ്പാക്ക് ആയിട്ടുള്ള ആക്ഷൻസുകൾ, അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ, സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിൽ ഓരോ സമയാസമയങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ, പ്രത്യേകമായിട്ടുള്ള ബഡ്ജറ്റ് പ്രൊവിഷൻ ആവിഷ്കരിക്കാൻ അതിനുവേണ്ടി കത്തടക്കം രാഹുൽ ഗാന്ധി നൽകിയതിൻ്റെ സീരീസ് ഓഫ് ഇൻസിഡൻസ് ആണ് എൻ്റെ കയ്യിലുള്ളതായിരിക്കുന്ന കത്തുകൾ. ഓരോ കാര്യത്തിലും ഇടപെട്ടു, ഒരു കാര്യത്തിലും ഇടപെടാത്തതില്ല. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ശ്രീ രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CAA വിഷയത്തിൽ രാഹുൽ ഗാന്ധി എന്തു ചെയ്തു എന്നാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇവിടെ ഇന്നലെ വന്നുകൊണ്ട് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ അത് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം എടുത്തു ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടിയാണ് വയനാട്ടിൽ വന്നുകൊണ്ട് ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ ഇത്തരമൊരു ചോദ്യം ചോദിച്ചത്? ആ ചോദ്യം ചോദിച്ചത് BJPയെ സുഖിപ്പിക്കാനാണ്, നരേന്ദ്രമോദിയെ സുഖിപ്പിക്കാനാണ്. ഞാൻ അതിൻ്റെ കൂടെ കണക്റ്റഡായി ഒരു ചോദ്യം ചോദിക്കുന്നു. രാഹുൽ ഗാന്ധി എന്ന പേര് നിരവധി തവണത്തെയും പറഞ്ഞു. കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിൻ്റെ പേര് പറഞ്ഞു. KC വേണുഗോപാലിൻ്റെ പേര് പറഞ്ഞു. കോൺഗ്രസ് എന്നുള്ളത് നിരവധി തവണ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു. എൻ്റെ സഹ പാനലിസ്റ്റായ ശ്രീ സമ്പത്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഞാൻ സമ്പത്തിനോട് ചോദിക്കുന്നു, നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞ് വിമർശിക്കാൻ എന്തേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഭയം? എന്താ ഭയം? കേരളത്തിൻ്റെ അസംബ്ലിക്കകത്ത് നിരവധി പ്രമേയം സെൻട്രൽ ഗവൺമെൻറ്റിനെ നേരെ കൊണ്ടുവന്നു. ഞാൻ ആ പ്രമേയത്തിൻ്റെ കോപ്പി മുഴുവൻ എൻ്റെ കയ്യിലുണ്ട്. ലക്ഷദ്വീപിനെതിരായ പ്രമേയം, അനുബന്ധ പ്രമേയങ്ങൾ, CAA പ്രമേയം, യൂണിഫോം സിവിൽ കോഡ് തുടങ്ങി എല്ലാ പ്രമേയങ്ങളും. ഏതെങ്കിലും ഒരു പ്രമേയത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന വാക്ക് അദ്ദേഹം ഉച്ചരിച്ചിട്ടുണ്ടോ? RSS സംഘപരിവാർ എന്ന് പറയുന്ന വാക്ക് അദ്ദേഹം ഉച്ചരിച്ചിട്ടുണ്ടോ? ഇന്നലെ ഈ സുൽത്താൻ ബത്തേരിയിൽ പ്രസംഗിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചോ? അതിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നു, മോഡിയെ ഭയമാണ്. ഞാൻ സിദ്ദിഖിലേക്ക്, സമയം നമ്മുടെ കയ്യിൽ നിൽക്കില്ല, അതുകൊണ്ടാണ് ഞാൻ അടുത്ത അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഞാൻ കേൾപ്പിക്കാം. ഒന്ന് കേട്ടെ സമ്പത്ത്, കേട്ടെ. ഇനി UPയിലും ഡൽഹിയിലുമുള്ള റയറ്റ് മേഖലകളിൽ അങ്ങനെ സന്ദർശിച്ചു നമുക്ക് എല്ലാവരെയും കേൾപ്പിക്കാൻ കഴിയും. ഞാനിപ്പോ സമ്പത്തിലേക്ക്,
എങ്ങനെയൊക്കെ എവിടെയായിരുന്നു രാഹുൽ എന്നുള്ളതിന്റെ ഉത്തരമാണ് സിദ്ദിഖ് പറയുന്നത് പറയാൻ ശ്രമിക്കുന്നത്. ഏതൊക്കെ നിലയിലാണ് രാഹുൽ ഗാന്ധി ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ളത് എന്ന് പറയാൻ ശ്രമിക്കുന്നു. ഒപ്പം ബി ജെ പിയെ കുറിച്ച് നരേന്ദ്രമോദിയെ കുറിച്ച് പറയാൻ ഭയന്നിട്ടാണ് ഒരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള കടന്നാക്രമണം മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടത്തുന്നത് എന്നും സിദ്ദിഖ് പറയും. അബ്ജോദയ, നമ്മുടെ ഈ ഒരു ചർച്ചയിൽ നമ്മൾ തിരഞ്ഞെടുപ്പ് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഓരോ ദിവസങ്ങളിലും വരുമ്പോൾ നമ്മുടെ ചർച്ചകളെല്ലാം ഈ ഞങ്ങൾ തിരുവനന്തപുരംകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ വല്ലാതെ ഇങ്ങനെ മൂപ്പിച്ച് മൂച്ചിലൊക്കെ വരും. നമ്മളതിൻ്റെ തുടക്കത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എങ്കിലും വലിയ രൂക്ഷമായ ഭാഷയും അങ്ങനെ സംവാദമെല്ലാം വളരെ കടുപ്പിച്ചുമെല്ലാം വരും. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ടി സിദ്ദിഖ് എം എൽ എ, അദ്ദേഹത്തിൻ്റെ നേതാവ്, ബഹുമാന്യനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ അദ്ദേഹം സ്വാഭാവികമായും ഇത്തരത്തിൽ അത് പ്രതിരോധിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ആ ചുമതല അദ്ദേഹം നന്നായി നിർവഹിക്കട്ടെ. കാരണം ആ ലോക്സഭാ മണ്ഡലത്തിൽ കൂടി വരുന്നതായിട്ടുള്ള ഒരു നിയമസഭാംഗം എന്നുള്ള നിലയിൽ കൂടി ഇവിടെ ഇത്തരം ചർച്ചകളിൽ സ്വാഭാവികമായി എന്താ നടക്കുക? നമ്മുടെ ചങ്ങനാശ്ശേരി ശ്രീ സന്ദീപ് വാര്യരുമുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ പറയുകയാണെങ്കിൽ പറയും, ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ബായ് ബായ് ബന്ധമാണ് എന്ന് പറയും. ശ്രീ സിദ്ദിഖ് എം എൽ എ ആണ് പറയുന്നതെങ്കിൽ പറയും, ഇവിടെ സന്ദീപ് വാര്യരും സമ്പത്തും തമ്മിൽ അവർ തമ്മിൽ ബായ് ബായ് ബന്ധമാണെന്ന് പറയും. എന്താ എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ ബായ് ബായ് ബന്ധമാണെന്ന് പറയും. ഇത് ജനങ്ങൾ വിധിയെഴുതട്ടെ, ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇപ്പോൾ എൽ ഡി എഫിൻ്റെ പ്രതിനിധിയാണെങ്കിൽ പറയും, കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര ശക്തമാണ്. അതെ, അതിപ്പോൾ അബ്ജോദ് പറഞ്ഞുവല്ലോ, ഒരു അത് നമ്മുടെ പഴയ കോലീബി സഖ്യമല്ല നമ്മുടെ മുന്നിൽ, അത് രാഷ്ട്രീയ ചരിത്രമായി തന്നെ നമ്മുടെ മുന്നിൽ ഉള്ളതുകൊണ്ട് അത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞാൻ എടുത്തു പറഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യാഥാർത്ഥ്യത്തെ വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയേണ്ടതില്ലല്ലോ. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് ഇതൊരു വലിയ പോരാട്ടമാണ്. അപ്പോൾ നമ്മൾ വ്യത്യസ്ത ചേരികളിൽ നിൽക്കുന്ന ഞങ്ങളെല്ലാവരും അതുകൊണ്ട് ശത്രുക്കളാണെന്നൊന്നും കരുതേണ്ടതില്ല. അത്തരത്തിലുള്ള ശത്രുതയുടെ ഒന്നും കാര്യമില്ല. നയങ്ങളുടെയും സമീപനത്തിൻ്റെയും നിലപാടുകളുടെയും പേരിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതൊരു ആശയപരമായ പോരാട്ടം തന്നെയാണ്. ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ രാഷ്ട്രീയമായ ഒപ്പം നമ്മൾ ലോകത്തിൽ തന്നെ ഒരു പാർലമെൻ്റ് അംഗം, നമ്മുടെ ഈ ഹൗസ് ഓഫ് ദ പീപ്പിളിലെ മുമ്പും ചർച്ചകളിൽ നമ്മുടെ പല ചങ്ങാതിമാരും ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഏറ്റവും കൂടുതൽ സമ്മതിദായകരെ പ്രതിനിധാനം ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ആളുകളെ പ്രതിനിധാനം ചെയ്യുന്നതും ഇന്ത്യയിൽ ഈ ലോക്സഭാംഗങ്ങളാണ്. അപ്പം ഞാനൊരു ലോക്സഭാംഗമായിരുന്ന ആളാണ്. ഭാഗ്യവശാൽ ഞാൻ 3 തവണ 11-ാം ലോക്സഭയിലും 15-ാം ലോക്സഭയിലും 16-ാം ലോക്സഭയിലും അംഗമായിരിക്കാൻ കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 2 തലമുറയിൽപ്പെട്ട നേതാക്കളെ ആ വിധത്തിൽ അടുത്തറിയാനും അവരുമായി സഭയിലും പുറത്തും അത്തരത്തിലുള്ള വിവിധ കമ്മിറ്റികളിലും അല്ലാതെയും ഇടപെടാൻ ഒരു അസുലഭമായ ഭാഗ്യം എൻ്റെ കക്ഷിയും ജനങ്ങളും സമ്മാനിച്ചതാണ്. ഞാനിപ്പോൾ സഭയിലെ എല്ലാ കാര്യങ്ങളും പറയാനുള്ള സമയമൊന്നുമില്ല. മുമ്പ് ഇതുപോലെ തന്നെ അബ്ജോദിൻ്റെ സീനിയേഴ്സായിട്ടുള്ള ചില മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് ശ്രീ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചാണ്. ഞാനും ഇന്ന് മന്ത്രിയായിരിക്കുന്ന സഹ എം പി രാജേഷും അതുപോലെ തന്നെ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഹ പി കെ ബിജുവും ഇരിക്കുന്ന ബെഞ്ചിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. അതായത് ഞങ്ങളുടെ അന്നത്തെ നേതാക്കൾ ആയി ഒന്ന് അന്തരിച്ചുപോയ വസുദേവാചാര്യ, പിന്നെ അതിനുശേഷം സഹ പി കരുണാകരൻ കാസർഗോഡ് നിന്ന് എം പി ആയിരുന്നു, അവരുടെ അടുത്താണ് സ്ഥാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം, ഈവൻ എ വിസ്പർ, നമ്മൾ ചെവിയിൽ പറയുന്നത് പോലും പരസ്പരം കേൾക്കാം, അങ്ങനെയാണ് ആ സഭയിലുള്ളൊരു കാര്യം. യഥാർത്ഥത്തിൽ ഒരു പാർലമെൻ്റ് അംഗം എന്നുള്ള നിലയിൽ അത്തരത്തിൽ ഒരു ദേശീയ നേതാവ് എന്നുള്ളത് ഞാൻ അതൊന്നും അത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യാനോ നിഷേധിക്കാനോ ഒന്നുമല്ല. പാർലമെൻ്റ് അംഗത്തിൻ്റെ ഇടപെടൽ ആ വിധത്തിൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ്. അത്തരത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിൽ നിന്ന് വേണ്ടത്ര ഉണ്ടായില്ല എന്ന് ഞാൻ പറയുന്നതിൽ എന്നോട് എൻ്റെ ചങ്ങാതി ശ്രീ സിദ്ദിഖ് ദയവായി പരിഭവിക്കരുത്. അമ്മയും മകനും അവർ രണ്ടുപേരും പാർലമെൻ്റ് അംഗങ്ങളായി ഒരേ സഭയിലിരിക്കുമ്പോൾ അത്തരത്തിൽ ഇരിക്കാനുള്ള ഭാഗ്യം ലഭിച്ച അപൂർവം ആളുകളിൽ ഒരാൾ കൂടിയാണ് ഞാൻ. സഭ സമ്മേളിക്കുന്ന വേളയിൽ ഒരു പാർലമെൻ്റ് അംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്നത് പാർലമെൻ്റ് സഭാ നടപടികളിൽ പങ്കെടുക്കുക, ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും മറ്റ് കമ്മിറ്റികളിലും പങ്കെടുക്കുക, തൻ്റെ അഭിപ്രായം പറയുക, തൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുക, പുതിയ നിർദ്ദേശങ്ങൾ അവിടെ സമർപ്പിക്കുക. ഏത് നിയമനിർമ്മാണ പ്രക്രിയ വന്നാലും ആ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഒരു പക്ഷേ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അവരുടേതായിട്ടുള്ള എല്ലാ ബില്ലിലും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, പലതും ഒളിച്ചു കടത്തുകയും ചെയ്യും. നമുക്കറിയാം മണി ബില്ല് എന്നുള്ള പേരിൽ പല കാര്യങ്ങളും കൊണ്ടുവന്ന്, അങ്ങനെയാണല്ലോ മണി ബില്ല് എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവന്ന പല കാര്യങ്ങളും. അതിൽ ഏറ്റവും കുശാഗ്ര ബുദ്ധിയായിരുന്ന ആൾ അന്തരിച്ചു പോയ അരുൺ ജെയ്റ്റ്ലിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അത് പഠിച്ച് അതിന് ആദ്യമേ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള റിസൊല്യൂഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്, അതിന് ഭേദഗതി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ അത് ഹോംവർക്ക് ചെയ്ത് തന്നെ വരേണ്ടതായിട്ടുണ്ട്. അവിടെ അത്തരത്തിൽ ചെയ്യാൻ പാർലമെൻറ്റിലെ ലോക്സഭയിലെ അല്ലെങ്കിൽ രാജ്യസഭയിലെ പ്രസംഗത്തെ സംബന്ധിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞത്,
എന്തുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ആ ഇടപെടലുണ്ടായില്ല? ഇനി ഞാൻ കുറച്ചുകൂടി തുറന്ന് പറയുകയാണ്. ശ്രീ സിദ്ദിഖ് ഇങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ തന്നെ കണ്ടതും കേട്ടതുമായ ഓൺ ദ ഫ്ലോർ ഓഫ് ദ ഹൗസ് സഭയിൽ പലപ്പോഴും തുടരെ ഇല്ലാതിരിക്കുക, സഭ പ്രക്ഷുബ്ധമാകുന്ന വേളകളിൽ പോലും ഇല്ലാതിരിക്കുക, വലിയ ജനകീയ വിഷയങ്ങളടക്കം അത്തരത്തിൽ രാജ്യത്ത് കത്തിക്കാളുന്നതായ വിഷയങ്ങളുണ്ടാവുക, അപ്പുറത്തു നിന്ന് ബി ജെ പി ബെഞ്ചിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യരുടെ സുഹൃത്തുക്കളായിട്ടുള്ളവർ, അതിൽ തന്നെ ചില ആളുകൾ എം പിമാരും മുമ്പ് കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കളായിരുന്നവരും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ആയിരുന്നവരും പി സി സി അധ്യക്ഷന്മാരായിരുന്നവരും അടക്കം അപ്പുറത്ത് ബി ജെ പി ബെഞ്ചിൽ നിന്നുകൊണ്ട് തങ്ങളുടെ പഴയ സുഹൃത്തുക്കൾ ഇപ്പുറത്തിരിക്കുമ്പോൾ ബി ജെ പിക്കാരെ വല്ലാതെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ആംഗ്യ വിക്ഷേപങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം നടക്കുമ്പോൾ പോലും ഇദ്ദേഹം പലപ്പോഴും ഉണ്ടായിരുന്നില്ല. എപ്പോഴെങ്കിലും സഭയിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ മുൻപിൽ അവിടെ ഇരുന്നിട്ടുള്ള ശ്രീമതി സോണിയാഗാന്ധി പുറകിലേക്ക് വിരൽ ചൂണ്ടി വിളിക്കുമ്പോൾ, ഇങ്ങനെ വിളിക്കുമ്പോൾ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ, അപ്പോൾ ചില കാര്യങ്ങൾ വർത്തമാനം പറയുമ്പോൾ ഇംഗ്ലീഷിൽ കുറച്ചുകൂടി ഞങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടതാണ്. അല്ല, അതെ, ഞാനങ്ങ് പറഞ്ഞോട്ടെ സിദ്ധിക്ക, ഞാൻ ആരുടെയും സമയമൊന്നും അപഹരിക്കുന്നില്ല. കാര്യം ഞാനങ്ങ് പറഞ്ഞു, ചിലപ്പോൾ പരമാർത്ഥങ്ങൾ എപ്പോഴും എല്ലാവർക്കും സുഖിക്കണമാകണം എന്നൊന്നുമില്ല അത്തരം കാര്യത്തിൽ. ഞാനിപ്പോ ആരെയും സുഖിപ്പിക്കാനായിട്ടല്ല ഉള്ളതും നടന്നതുമായ കാര്യം പറയാം. സത്യം അങ്ങനെ പറയും, ഞാൻ ആരോപണമേ അല്ല പറഞ്ഞത്. ഞാൻ ഒരു ആരോപണ പ്രത്യാരോപണത്തിനില്ല, ഞാനൊരു ആരോപണ പ്രത്യാരോപണത്തിനില്ല. ആരോപണ പ്രത്യാരോപണങ്ങളാണെങ്കിൽ നമുക്ക് പൊതുയോഗങ്ങളിൽ അത്തരം കാര്യങ്ങൾ നടത്താം. സമയം വളരെ ചുരുക്കമാണ്. ശ്രീമതി സോണിയാഗാന്ധി നടത്തിയിട്ടുള്ള അല്ല, എന്നെ സംസാരിക്കാൻ സമ്മതിക്കില്ല. അല്ല, ഇത് ഞാൻ പറയാൻ പാടില്ല, സമ്പത്ത് സംസാരിക്കരുത് എന്ന് സിദ്ദിഖിന് അഭിപ്രായമുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ ഞാനങ്ങ് നിർത്താം. ഞാൻ ഇങ്ങനെ തന്നെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്നോളാം, സിദ്ദിഖ് സംസാരിച്ചുകൊണ്ടിരിക്കും, ഒരു കുഴപ്പമില്ല, അങ്ങ് സംസാരിച്ചു. ഈ മധുരയില് നിങ്ങളുടെ പാർലമെന്റ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയും വെച്ച് വോട്ട് അഭ്യർത്ഥിക്കുകയാണെന്നേ. ഞങ്ങളുടെ നേതാക്കളുടെ പടവും വെച്ച് അവിടെ ഈ പറയുന്ന പല സംസ്ഥാനങ്ങളിലും നിങ്ങളും അത്തരത്തിൽ വോട്ട് അഭ്യർത്ഥിക്കും. ഈ കേരളത്തിൽ നമ്മൾ ഇന്ത്യ മുന്നണി ഇല്ല, ഒരു യെച്ചൂരിയുടെ ഒരു ഫോട്ടോ ഇല്ല, അവിടെ വോട്ട് അഭ്യർത്ഥിക്കുക. എന്നിട്ട് ഇവിടെ വന്നെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല നിങ്ങൾ. എന്നിട്ട് പറ ബാക്കി പറഞ്ഞു തീർക്ക്. ഇല്ല, അങ്ങ് പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറയാം, പറഞ്ഞത് അങ്ങ് പഠിച്ച സ്കൂളിലല്ല ഞാൻ പഠിച്ചത്. ഞാൻ തർക്കത്തിൽ അന്മാരെ കുറിച്ച് അധിക്ഷേപിക്കുക. ഞങ്ങള് ഞാൻ അധിക്ഷേപിക്കുന്നില്ല, അങ്ങനെ അധിക്ഷേപിക്കുന്നത് സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിൽ കൊലപ്പെടുത്തുന്ന സ്കൂളിൽ അങ്ങള് പഠിച്ചേ. ഞങ്ങള് പഠിച്ച ആ സ്കൂളിലല്ല. ശരിയാണ്, അഷറഫിനെയും സൈദാലിയെ ഉൾപ്പെടെ നിരവധി ആളുകളെ കൊലപ്പെടുത്തിയ സ്കൂളിൽ നിന്നാണല്ലോ അങ്ങ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ എല്ലാം ചരിത്രം എന്നെ കൊണ്ട് ഇവിടെ പറയുന്നു സിദ്ദിഖ്. ഏത് ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ, ബെൽറ്റ് കൊണ്ട് അടിച്ച്, വയറു കൊണ്ട് അടിച്ച്, അദ്ദേഹത്തിന്റെ യൂറിനറി ബ്ലാഡറിൽ ഒരു സിംഗിൾ ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ഇല്ലായിരുന്നു, വെള്ളമില്ലായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതുമൊക്കെ മനസ്സിൽ വെച്ചായിരിക്കും ഇരുപക്ഷത്തിന്റെയും വാദപ്രതിവാദങ്ങളൊക്കെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കുക സിദ്ദിഖ്. പക്ഷെ നമുക്ക് ഇത് സിദ്ദിഖിന് പറയാനുള്ള അവസരം ഞാൻ തരാം, സമയം ഞാൻ തരാം. സമ്പത്തിന്റെ സമയം അപഹരിക്കരുത് എന്നേ ഞാൻ പറയുന്നുള്ളൂ. സിദ്ദിഖിന് പറയാൻ ആദ്യം ആവശ്യത്തിന് സമയം തന്നു, ഇനി നമ്മുടെ കയ്യിലുള്ള സമയത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും തരും. സമ്പത്ത് അത് പറഞ്ഞ് പൂർത്തിയാക്കിക്കോട്ടെ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൊള്ളേണ്ടിടത്ത് കൊണ്ടു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ആ കൊള്ളേണ്ടിടത്ത് കൊണ്ടത് കൊണ്ട് തന്നെയാണ് വല്ലാതെ വെപ്രാളം ഇവിടെ കണ്ടത്. അസത്യം പറയുമ്പോൾ കൊള്ളും, അസത്യം പറയുമ്പോൾ ചൂട കൊള്ളും, അസത്യം പറയുമ്പോൾ. അല്ലാതെ അസത്യമാണെന്ന് പിന്നീട് സിദ്ദിഖ് വാദിച്ച് തെളിയിച്ചോളൂ സിദ്ദിഖ്. ഓക്കെ, എന്റെ അടുത്ത് ഞാൻ ഡോക്യുമെന്റ് വെച്ചിട്ടാ, അവിടെ കണ്ടു ഇവിടെ കേട്ടു എന്നല്ല പറഞ്ഞു. സമ്പത്തെ സിദ്ദിഖ്, നമ്മൾ സാധാരണ ചർച്ചയുടെ അവസാന ഭാഗമാകുമ്പോഴാണ് ഇത്രയും തർക്കമൊക്കെ ഉണ്ടാവും. ഇതിപ്പോ തുടങ്ങിയതേ ഉള്ളൂ. സമ്പത്ത് പറഞ്ഞ അവസാനം, ഞാൻ അദ്ദേഹത്തിനോട് ഒരു തർക്കത്തിനും ഇല്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും സത്യമാണ്. ഒരാള് ബി ജെ പി ആക്രമിക്കുന്നത് കുഴപ്പമില്ല, പക്ഷേ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ഒരു സിറ്റിംഗ് എം പി അല്ലെങ്കിൽ സിറ്റിംഗ് എം എൽ എ അത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ ചോദ്യം ഉണ്ടാവില്ലേ? സ്വാഭാവികമായി. ഇത് ആരും ആരായിരുന്നാലും ഇപ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ ശ്രീ സിദ്ദിഖ് അവിടെ തന്നെ സ്ഥാനാർത്ഥിയായി അവിടെ നിൽക്കുന്നുവെങ്കിൽ സ്വാഭാവികമായി ചെയ്തത് അത്തരം കാര്യങ്ങൾ, ഇടപെട്ടത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ മറുഭാഗത്ത് നിന്ന് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ? ഞാനടക്കം നേരിട്ടിട്ടുണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾ. എന്തിനാ വല്ലാതെ ഈ ഒരു വെപ്രാളം? ഇങ്ങനെ ഈ പൂച്ച ചൂടുവെള്ളത്തിൽ വീണതുപോലുള്ളൊരു വെപ്രാളം അങ്ങനെയൊന്നും കൂടെ സംഭവിച്ചില്ലല്ലോ. ശ്രീ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരു പാർലമെൻ്ററി നടപടിക്രമങ്ങളിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രതയും വേണ്ടത്ര ഗൗരവവും ആഴത്തിലും പരപ്പിലുമുള്ള പഠനവും ഈ കാര്യങ്ങളിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ എടുക്കേണ്ടതായിട്ടുള്ള നിലപാടുകളിലും അതിൽ അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്.
ഞാനത് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് വല്ലാതെ നൊന്തിട്ടുണ്ട് എങ്കിൽ ഞാൻ അവരെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അവരുടെ വേദന സ്വാഭാവികമായ ഒരു കോൺഗ്രസ് നേതാക്കളായതുകൊണ്ടാണ്. ഇനി അതല്ല, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇനിയിപ്പോൾ ബി ജെ പിയുടെ ഏതെങ്കിലും സ്ഥലത്തുള്ള ഒരു പാർലമെൻ്റ് അംഗത്തെ സംബന്ധിച്ച് ആ പ്രദേശത്തെ സമ്മതിദായകരും അതുപോലെ തന്നെ രാഷ്ട്രീയമായ എതിർചേരിയിൽ നിൽക്കുന്നവരും അവർ ഇത്തരം കാര്യങ്ങൾ പറയില്ലേ? ഇവിടെ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ, ഇത് വന്യജീവി സംരക്ഷണവുമായി, നമ്മളിവിടെ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം വന്യജീവികളും മനുഷ്യരും തമ്മിലല്ല, ഒരു ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റിനെ സംബന്ധിച്ചുള്ളത്. ഈ അതിർത്തി അത്തരത്തിൽ ഈ വനവുമായി പങ്കിടുന്നതായിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളും, അത് കർണാടകത്തിലും മഹാരാഷ്ട്രയിലും പശ്ചിമബംഗാളിലും ആസാമിലും അരുണാചൽ പ്രദേശിലും ഇവിടെ ഇപ്പുറത്ത് തമിഴ്നാട്ടിലും കേരളത്തിലും എല്ലാം സംഭവിക്കുന്നുണ്ട്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അതിനപ്പുറമായി ഒരു കാരണം ും ഒരു സംസ്ഥാനത്തിന്, അത് കർണാടകമായാലും, കർണാടകത്തിലും ഈ പറയുന്ന ചില ദിവസങ്ങളിലേ അവിടെ ആന ചവിട്ടി ആൾ മരിച്ചു, ദുരന്തമാണ് സംഭവിച്ചത്. ഇപ്പുറത്തെ തമിഴ്നാട്ടിൽ ഒരു സ്ത്രീ അടക്കം ഈ വിധത്തിൽ ആക്രമിക്കപ്പെട്ടു. മഹാരാഷ്ട്രയിൽ ഒരു പുലി 13 പേരെയാണ് കടിച്ചു തിന്നത്. അത്തരം കാര്യങ്ങളിലൊടുവിൽ അതിനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടതിനെ തുടർന്ന് പിന്നീട് ഈ നാഗ്പൂരിലെ മഹാരാഷ്ട്രയിലെ ഹൈക്കോടതി ബെഞ്ചിൻ്റെതായിട്ടുള്ള ഉത്തരവും കാര്യങ്ങളുമായി ഉദ്യോഗസ്ഥർ വല്ലാതെ നട്ടം തിരിഞ്ഞു. 1972 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇതാണ് ചോദ്യം. അന്ന് 10 സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ആ നിയമം കൊണ്ടുവന്നത്. സംസ്ഥാനങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടുന്ന നിലയിലേക്ക്, അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം വേറെ. അപ്പോൾ ഇന്ന് ഇത്തരത്തിലൊരു പാർലമെൻ്റംഗം, ആ പാർലമെൻ്റംഗത്തിൻ്റെ പിതാവിൻ്റെ മാതാവ് അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന വേളയിൽ അങ്ങനെ കൊണ്ടുവന്നൊരു നിയമം ഭേദഗതി ചെയ്യണമെന്നത്, ഈ ഭേദഗതി നിയമം, ഇത് ഭേദഗതി ചെയ്യണമെന്ന് ഇടുക്കിയിൽ അന്ന് പാർലമെൻ്റ് അംഗമായിരുന്ന ജോയ്സ് ജോർജ് പലതവണ പാർലമെൻറ്റിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതും നോട്ടീസ് കൊടുത്തിട്ടുള്ളതുമാണ്, ഭേദഗതി ചെയ്തിട്ടില്ല. കർണാടകത്തിൽ നിന്നടക്കമുള്ള ചില പാർലമെൻറ്റ് അംഗങ്ങൾ അത്തരത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്, ചെയ്തിട്ടില്ല. അത് NDA ഗവൺമെൻറ് ആയാലും നേരത്തെ ഇരുന്ന UPA ഗവൺമെൻറ്റുകളായിരുന്നാലും ഭേദഗതി ചെയ്തില്ല. സംഭവത്തിൻ്റെ പോയിന്റ് ഇതാണ്, ഈ മണ്ഡലത്തിലെ നടത്തിയിട്ടുള്ള സഹായങ്ങൾക്കപ്പുറത്ത് ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയിലുള്ള ഇടപെടൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ആളുകൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന സഖ്യത്തിൻ്റെ നേതാവ് എന്ന നിലയിൽ ഉണ്ടാവേണ്ട ഇടപെടൽ ഉണ്ടായിട്ടില്ല, ആ നിലയിലുള്ള പഠനം ഉണ്ടായിട്ടില്ല എന്നതാണ് സമ്പത്തിൻ്റെ പോയിന്റ്. വ്യക്തമാണ്. ഞാൻ തിരിച്ചെത്താം സമ്പത്ത്. ഇപ്പോൾ സന്ദീപ് വാര്യർ, ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് ചെറിയ തർക്കമൊക്കെ ആയി, സമയം അല്പം നീണ്ടുപോയതാണ്. ഈ BJP യെക്കുറിച്ച് പറയാൻ ഭയന്നിട്ടാണ്, അല്ലെങ്കിൽ BJP യെ പേടിച്ചാണ്, BJP യുമായുള്ള ഒത്തുതീർപ്പിൻ്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി ഇന്നലെ ഇതെല്ലാം പറഞ്ഞതെന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തിയത്. അബ്ജോദ്, ഞാൻ എല്ലാ ചർച്ചയിലും പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പ് എടുത്തത് കൊണ്ട് ഈ ഇൻഡി മുന്നണിയിലെ സഖ്യകക്ഷികൾ തമ്മിൽ ചർച്ചയ്ക്കിരിക്കുന്ന ഒരു ചർച്ചയിൽ നിങ്ങൾ ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയുടെ പുറത്ത് പോലീസിനെ കൊണ്ടുവന്ന് നിർത്തേണ്ടതാണ്. ഇവർ തമ്മിലുള്ള തർക്കം തീർക്കാനോ ഇവർ തമ്മിലുള്ള സംഘർഷം തീർക്കാനോ അബ്ജോദിനോ എനിക്കോ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇവർ സഖ്യകക്ഷികളാണെങ്കിൽ പോലും, കേരളത്തിന് പുറത്ത് ഒരുമിച്ച് മത്സരിക്കുന്നവരാണെങ്കിൽ പോലും, ഇവർ തമ്മിൽ കേരളത്തിനകത്ത് നടത്തുന്ന ഈ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം അഭ്യാസങ്ങൾ, ഇത്തരം സംഘർഷങ്ങളൊക്കെ പരിഹരിക്കാനോ അതിലിടപെട്ട് അതിനെ പരിഹരിക്കാനോ എന്ന് പറയുമ്പോൾ, ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ സമാപന പരിപാടിയിൽ CPMന്റെയോ CPIയുടെയോ ഒന്നും പ്രതിനിധികളില്ല കേട്ടോ. പക്ഷേ ഇതേ CPMന്റെയും CPIയുടെയും കൊടി പിടിച്ച് ബംഗാളിലെ സെക്രട്ടറിമാരൊക്കെ പോയി ഭാരത് ജോഡോ യാത്രയ്ക്ക് സിന്ദാബാദ് വിളിക്കുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ഇവർ സഖ്യകക്ഷികൾ തന്നെയാണല്ലോ, അതിനെന്താ തർക്കമുള്ളത്? ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർ സഖ്യകക്ഷികളായിരിക്കെ തന്നെ പരസ്പരം നടത്തുന്ന ഈ ആക്ഷേപങ്ങൾ, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന ഈ അഭ്യാസങ്ങൾ, ഇതൊക്കെ മനസ്സിലാവാത്തതാണ് കേരളത്തിലെയും വയനാട്ടിലെയും ജനങ്ങളെന്ന് കരുതരുത്. ഇവിടെ ശ്രീ സിദ്ദീഖ്, അദ്ദേഹം MLA ആണ്, അതുപോലെ മുൻ MP ആയിട്ടുള്ള സമ്പത്തും, അദ്ദേഹവും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് സിദ്ദീഖിന് അത് പൊള്ളിയിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ സിദ്ദീഖ് പലപ്പോഴും രാഹുൽ ഗാന്ധിയെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു ഫിറോസ് കുന്നുംപറമ്പിലിനെ പോലെയാണ്. അദ്ദേഹം കുറേ നന്മമരം കളിക്കുകയാണ് വയനാട്ടിൽ, ഇങ്ങനെ കുറേ ആളുകൾക്ക് സേവനം ചെയ്ത് കുറേ ആളുകൾക്ക് വീട് കൊടുത്തു എന്നൊക്കെ പറയുന്നു. വാസ്തവത്തിൽ ഒരു MPയുടെ പ്രകടനം എവിടെയാണ് അളക്കേണ്ടത്? ഒരു MPയുടെ പ്രകടനം എന്ന് പറയുന്നത് MP ചെയ്യേണ്ട പണി എന്താണ്, ആ പണി രാഹുൽ ഗാന്ധി വൃത്തിയായി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് വയനാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. നോക്കൂ, വയനാട് എന്ന് പറയുന്ന ഇന്ന് കേരളത്തിലെ ഏറ്റവും പിന്നോക്ക ജില്ല, അദ്ദേഹം ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റിനെ കുറിച്ച് പറഞ്ഞു സിദ്ദീഖ്. എന്താണ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്? അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്നോക്ക ജില്ലകളെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് വികസനത്തിൽ മുന്നോട്ടെത്തിക്കാൻ വേണ്ടി തുടങ്ങിയ 2018 തുടങ്ങിയ പ്രോഗ്രാമാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിന് തിരഞ്ഞെടുത്തത് വയനാടിനെ ആയിരുന്നു. നിങ്ങൾക്കറിയുമോ, വയനാടിനെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനെതിരായിട്ട് സമ്പത്തിൻ്റെ പാർട്ടി നിലപാട് സ്വീകരിച്ചു. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി കത്തയച്ചു വയനാടിനെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞു. അന്ന് രാഹുൽ ഗാന്ധി മിണ്ടിയില്ല. അന്ന് അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് ശ്രീ സുരേഷ് ഗോപി ആയിരുന്നു. അന്ന് അദ്ദേഹം രാജ്യസഭ MP ആയിരുന്നു. അദ്ദേഹം സ്വീകരിച്ച ശക്തമായ നിലപാടിനെ തുടർന്നാണ് വയനാടിനെ ആസ്പിറേഷൻ ഡിസ്ട്രിക്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ നിർബന്ധിതമായത്, ചീഫ് സെക്രട്ടറി നിർബന്ധിതമായത്. ആ കത്ത് പിൻവലിക്കേണ്ടി വന്നു ചീഫ് സെക്രട്ടറിക്ക്. ഇതൊരു യാഥാർത്ഥ്യമാണ്. വയനാട്ടിലെ ജനങ്ങളുടെ
ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രശ്നം, ആ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സമയത്ത് അത് വേണ്ട എന്ന് പറഞ്ഞ്, അത് നരേന്ദ്രമോദിക്ക് ക്രെഡിറ്റ് കിട്ടുമെന്നുള്ളത് കൊണ്ട് ആ പദ്ധതിയെ വേണ്ട എന്ന് പറഞ്ഞ് ചീഫ് സെക്രട്ടറി കത്തയച്ചു. ആ കത്ത് പിൻവലിക്കേണ്ടി വന്നു. ആ കത്ത് പിൻവലിക്കേണ്ടി വന്നത് ശ്രീ സുരേഷ് ഗോപിയുടെ ഇടപെടലെ തുടർന്നാണ്. ഒന്ന്, രണ്ട്, ഇവിടെ എം പിയെ കുറിച്ച് പറയുന്ന സമയത്ത് എം പിയിൽ നിന്ന് ജനങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ച് വയനാട്ടിലെ പ്രശ്നങ്ങൾ എന്താ? ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. നോക്കൂ, 2022 അവിടെ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തോമസ് പുതുശ്ശേരി, അതുപോലെ തന്നെ 2024 ഫെബ്രുവരിയിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോൾ, പാക്കം സ്വദേശി പോൾ, ഇവരൊക്കെ മരിക്കാനുണ്ടായ കാരണം എന്താണ്? വയനാട്ടിൽ കൃത്യമായിട്ടുള്ള ചികിത്സാ സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ്. കടുവയുടെ ആക്രമണത്തിൽ ഞരമ്പ് പൊട്ടിയിട്ടുള്ള തോമസിനെ ആ ഞരമ്പ് തുന്നിച്ചേർക്കാൻ ആവശ്യമായ ശസ്ത്രക്രിയ ഇല്ലാത്തത് കൊണ്ട്, മാനന്തവാടി അവിടെ മെഡിക്കൽ കോളേജിൽ ആ സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് റഫർ ചെയ്യേണ്ടി വന്നു, അവിടെ നിന്ന് കൊണ്ടുപോകേണ്ടി വന്നു. അങ്ങനെയാണ് തോമസ് മരിക്കുന്നത്, അങ്ങനെയാണ് പോൾ മരിക്കുന്നത്. ഇങ്ങനെ നോക്കൂ, ആളുകൾ മരിക്കുന്നത് ചികിത്സാ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ആളുകൾ മരിക്കുന്നു. വയനാടിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം ആ മാനന്തവാടിയിലെ മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു റഫറൽ ആശുപത്രിയായി മാത്രം നിൽക്കുന്നു. രാഹുൽ ഗാന്ധി, ഫ്രീക്വൻസി കൂടി വരുന്നു എന്ന കാര്യത്തിൽ അത് ആശുപത്രികളില്ലാത്തതുകൊണ്ടൊന്നുമല്ലോ, ഞാൻ ഇടയ്ക്ക് ചൂണ്ടിക്കാട്ടിയെന്നേ ഉള്ളൂ. അഭിജ്യോതി, ഞാൻ വിഷയത്തിലേക്ക് വരാം. വയനാട്ടിൻ്റെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള പ്രശ്നം, അവിടുത്തെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, വയനാട്ടിൽ മികച്ച ചികിത്സാ സംവിധാനമില്ല. ഇന്നും ഹൃദ്രോഗം ബാധിച്ചാൽ മരണത്തിന് കീഴടങ്ങുകയല്ലാതെ വയനാട്ടിലെ ജനങ്ങൾക്ക് മറ്റൊരു പോം വഴിയില്ല. അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്താ? അവിടെ രാഹുൽ ഗാന്ധി ഒരു ആംബുലൻസ് കൊടുത്തു എന്നാണ് പറയുന്നത്. ഒരു റഫറൽ ആശുപത്രിക്ക് ആംബുലൻസ് കിട്ടിയാൽ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. അതിലപ്പുറം എന്താ ചെയ്തിട്ടുള്ളത്? ഒരു എം പിയുടെ ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന്. രണ്ട്, വയനാടിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? നോക്കൂ, വയനാട് വാസ്തവത്തിൽ കേരളത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ജില്ലയായി മാറേണ്ടതാ. അത്രത്തോളം ടൂറിസം ഇൻഡസ്ട്രിക്ക് സാധ്യതയുള്ള, അത്രത്തോളം നമ്മുടെ സ്പൈസസിന് സാധ്യതയുള്ള, തേയിലയ്ക്ക് സാധ്യതയുള്ള വലിയൊരു ഒരു കേരളത്തിലെ ഏറ്റവും കണ്ണായ സ്ഥലമായി മാറേണ്ട വയനാട് എന്തുകൊണ്ട് ഒരു പിന്നോക്ക ജില്ലയായി മാറി? കർണാടകയുമായും തമിഴ്നാടുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏറ്റവും പ്രകൃതി മനോഹരമായിട്ടുള്ള, കാലാവസ്ഥ കൊണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ജില്ല, ആ ജില്ല ഇന്നത്തെ പിന്നോക്കാവസ്ഥയിൽ പെടാൻ കാരണം എന്താ? കണക്ടിവിറ്റി ഇല്ല. നിങ്ങൾക്കറിയുമോ, കേരളത്തിൽ ഇന്നും റെയിൽ കണക്ടിവിറ്റി ഇല്ലാത്തൊരു ജില്ലയാണ് വയനാടെന്ന് പറയുന്നത്. നിലമ്പൂർ നഞ്ചങ്കോട് പാത പൂർത്തീകരിക്കാൻ ഈ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി, സിദ്ദിഖിൻ്റെ പാർട്ടി അവിടെ അധികാരത്തിലിരുന്നല്ലോ. സിദ്ദിഖിൻ്റെ പാർട്ടി അധികാരത്തിലിരുന്നപ്പോൾ എന്തേ ഒന്നും ചെയ്തില്ല? ഇവിടെ നോക്കൂ, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് 100 വർഷമായി മുടങ്ങി കിടക്കുന്ന നിലമ്പൂർ നഞ്ചങ്കോട് പാതയ്ക്ക് ജീവൻ വെച്ചത്. ആ നിലമ്പൂർ നഞ്ചങ്കോട് പാതയെ അട്ടിമറിച്ചത് സമ്പത്തിൻ്റെ പാർട്ടിക്കാരാ. ഉമ്മൻചാണ്ടി സർക്കാരിരിക്കുന്ന സമയത്ത് കേന്ദ്രവും കേരളവും സംയുക്തമായി ഒരു പദ്ധതി ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച സമയത്ത് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അട്ടിമറിക്കപ്പെട്ട പാതയായിരുന്നു നിലമ്പൂർ നഞ്ചങ്കോട് പാത. അതിന് വീണ്ടും ജീവൻ വെച്ചത് ശ്രീ ഇ ശ്രീധരൻ മുൻകൈയെടുത്ത് ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്, അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമാണ് ഇപ്പോൾ വീണ്ടും നിലമ്പൂർ നഞ്ചങ്കോട് പാതയ്ക്ക് ജീവൻ വെച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധി നിലമ്പൂർ നഞ്ചങ്കോട് പാതയ്ക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നും ചെയ്തിട്ടില്ല. വയനാടിൻ്റെ റെയിൽവേ കണക്ടിവിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. യാത്രാ പ്രശ്നം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. രാത്രികാല യാത്രാ നിരോധനം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. വയനാട് ജില്ലയെ വികസനത്തിലേക്ക് കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിന് സാധിക്കും എന്നൊരു പ്രതീക്ഷ 2019 രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്ത വയനാട്ടിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. സ്വാഭാവികം മാത്രമാണ്, ദേശീയ തലത്തിൽ ഉയർന്നു നിൽക്കുന്നൊരു നേതാവ്, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്രധാനമന്ത്രിയാകുമെന്ന് കേരളത്തിലെ ഏഷ്യാനെറ്റ് ഒഴികെയുള്ള ചില മാധ്യമങ്ങൾ പ്രവചിച്ചതുകൊണ്ട് അത് വിശ്വസിച്ച മഹാഭാവങ്ങൾ പോയി വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചു. ആ വിജയിപ്പിച്ച ജനങ്ങളോട് എന്ത് കമ്മിറ്റ്മെൻ്റ് ആണ് രാഹുൽ ഗാന്ധിക്കുള്ളത്? ഞാൻ സിദ്ദിഖിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ രാഹുൽ ഗാന്ധി എത്ര തവണയാണ് വയനാട് വിസിറ്റ് ചെയ്തതെന്ന് അദ്ദേഹത്തിനോട് പറയാൻ സാധിക്കുമോ? എത്ര തവണയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നത്? ഒന്ന് എണ്ണിപ്പറയണം, എത്ര തവണ വന്നു എന്ന് പറയണം. ഒരു എം പിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് എം പി നിരന്തരമായി ആ പ്രദേശത്തുണ്ടാകണം. വല്ലപ്പോഴും വന്ന് ഏതെങ്കിലും ബേക്കറിയിൽ കയറി മുട്ടപ്പഫ്സും ചായയും കഴിച്ച് മനോരമയുടെ ചെലവിൽ വാർത്തയുണ്ടാക്കി നടക്കുന്നതല്ല എം പിയുടെ പണി. കൃത്യമായി പറയുന്നു, മനോരമയുടെ പി ആർ വർക്കിൽ മാത്രം നിൽക്കുന്ന ഒരു എം പി ആണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ അപ്പുറം ഒന്നുമില്ല. വല്ലപ്പോഴും വരുന്ന സമയത്ത് ഇങ്ങനെ മാധ്യമങ്ങളുടെ ഒരു കൊട്ടിഘോഷിക്കലിനപ്പുറം രാഹുൽ ഗാന്ധി വയനാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുത. അതേ ഇപ്പോൾ നിതിൻ ഗഡ്കരിയെക്കുറിച്ച് നല്ലത് പറഞ്ഞു, നിതിൻ ഗഡ്കരി വയനാടിന് വേണ്ടത് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു.
രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ പോലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വികസനമെത്തിയെന്ന് ആ വികസനമെത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചുവെന്ന് ഭാഗികമായിട്ടെങ്കിൽ അദ്ദേഹം സമ്മതിച്ചല്ലോ. പക്ഷേ വയനാടിന്റെ പ്രധാന പ്രശ്നങ്ങൾ സന്ദീപും പറയുന്നു, നമ്മുടെ സമയം കഴിഞ്ഞ് നീണ്ടു പോവുകയാണ്. പതിവ് ഇടവേളയൊക്കെ കഴിഞ്ഞ് പോയി സന്ദീപ്, അബ്ജോദേ, ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാസ്തവത്തിൽ ഇന്ന് കാണിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയോട് കാണിച്ചിട്ടുള്ളത് വല്ലാത്ത ചതിയാണ്. പിണറായി വിജയന്റെ ഫോട്ടോ പോലും വെക്കാതെ മധുരയിലും അതുപോലെ തമിഴ്നാട്ടിലെ മറ്റ് സി പി എം മത്സരിക്കുന്ന സ്ഥലങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് അവർ വോട്ട് തേടുകയാണ്. പിന്നെ പിണറായി വിജയൻ ഇന്ന് പറഞ്ഞതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ രാഹുൽ ഗാന്ധിയെ വിമർശിച്ച എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരില്ലേ? ശർമ്മിള മുഖർജിയുടെ പുസ്തകം ഉണ്ടല്ലോ. സന്ദീപിൻ്റെയും സമ്പത്തിൻ്റെയും ആക്ഷേപങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി പറയാൻ സിദ്ദിഖ് തയ്യാറാണ്. ഒറ്റ അഭ്യർത്ഥനയുണ്ട്, സമയം ഇനി നമുക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന കുറച്ച് സമയമാണ് ബാക്കിയുള്ളത്. പ്രത്യേകിച്ച് ജോഡോ യാത്ര സ്ഥലത്ത് ആ സന്ദീപ് എനിക്ക് മനസ്സിലായി, അത് ഇടയ്ക്ക് തർക്കത്തിൽ പോയ സമയമാണ്. സന്ദീപിലേക്ക് ഞാൻ തിരിച്ചെത്തുമ്പോൾ ആ പരാതി പരിഹരിക്കാൻ ശ്രമിക്കാം. സിദ്ദിഖ് ഇനി സമയം കളയാതെ പറഞ്ഞോളൂ, ചുരുക്കണം കേട്ടോ. പക്ഷേ സിദ്ദിഖ് കേട്ടില്ല എന്ന് തോന്നുന്നു. സിദ്ദിഖ് കേൾക്കുന്നുണ്ടെങ്കിൽ, ഹലോ ഹലോ, സിദ്ദിഖ് കേൾക്കുന്നുണ്ടെങ്കിൽ മറുപടി പറഞ്ഞോളൂ, സമയം ചുരുക്കണം. ഹലോ, സിദ്ദിഖ് കേൾക്കുന്നുണ്ടോ? ഞാൻ ഇതാണ് പറഞ്ഞത്, ഇനി അല്ല മറുപടി പറഞ്ഞോളൂ, സമ്പത്തിനും സന്ദീപിനുള്ള മറുപടി പറഞ്ഞോളൂ, പക്ഷേ നീട്ടരുത്, സമയം ചുരുക്കണം. ഒന്ന് ചുരുക്ക, ഇവർ പറയുന്നത് കേട്ടാൽ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ഇഷ്യൂസ് റേസ് ചെയ്യുന്നില്ല, പാർലമെൻറ്റിൽ പോകുന്നില്ല, അതുപോലെ ജനകീയ വിഷയത്തിൽ ഇടപെടുന്നില്ല. അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ വിഷയത്തിലും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ, മെഡിക്കൽ കോളേജ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന മെഡിക്കൽ കോളേജ് 50 ഏക്കർ നൽകി അവിടെ ശിലയിട്ട് അവിടെ എല്ലാം മുന്നോട്ട് പോയ സമയത്ത് അവിടെ നിന്ന് അവസാനം പിണറായി വിജയൻ മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജാക്കി മാറ്റിയതാണ്. പോളിന്റെ മരണം ക്ഷമിക്കുമെന്ന് കരുതുന്നു ഞാൻ. തിരിച്ചെത്താം ഇപ്പോൾ. രാഹുൽ ഗാന്ധി ജോഡോ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയാണ്. നമുക്ക് ഒന്ന് കുറച്ചൊന്ന് ശ്രദ്ധിക്കാം, എന്നിട്ട് തിരികെ എത്താം വേഗം. സോഷ്യൽ മീഡിയ മേ ബി ആപ് ഗലത് ഫേമി മേ മത് റഹിയേ. किसी ने कहा कि सोशल मीडिया एक रास्ता है, सोशल मीडिया रास्ता नहीं है, उस पर भी कंट्रोल है. अमेरिका की कंपनियों पर दबाव है, तो काफी डिस्कशन होता है कि हम बीजेपी से लड़ रहे हैं. लोग सोचते हैं कि हम सब एक राजनीतिक दल के खिलाफ लड़ रहे हैं. देश भी सोचता है कि ये जो नेता स्टेज पे बैठे हैं अलग अलग पॉलिटिकल पार्टीज से हैं, ये एक राजनीतिक पार्टी से लड़ रहे हैं. ये सच नहीं है, ये गलत है. हम राजनीतिक पार्टी से नहीं लड़ रहे हैं. और यह समझने की जरूरत है, हिंदुस्तान के युवाओं को यह बात समझनी होगी. कोई और कहता है ये सब लोग एक व्यक्ति के खिलाफ लड़ रहे हैं, नरेंद्र मोदी के खिलाफ लड़ रहे हैं. नहीं, हम एक व्यक्ति के खिलाफ भी नहीं लड़ रहे हैं, ना हम बीजेपी के खिलाफ लड़ रहे हैं, ना हम एक व्यक्ति के खिलाफ लड़ रहे हैं. एक व्यक्ति को चेहरा बनाकर ऊपर डाल रखा है. हिंदू धर्म में
शक्ति शब्द होता है। हम शक्ति से लड़ रहे हैं, एक शक्ति से लड़ रहे हैं। अब सवाल उठता है वो शक्ति क्या है। जैसे किसी ने यहां कहा राजा की आत्मा ईवीएम में है, सही है, सही है, राजा की आत्मा ईवीएम में है। हिंदुस्तान की हर संस्था में है, ईडी में है, सीबीआई में है, इनकम टैक्स डिपार्टमेंट में है। एक वरिष्ठ नेता, नाम नहीं लेना चाहता हूं, इसी प्रदेश के एक वरिष्ठ नेता कांग्रेस पार्टी को छोड़ते हैं और रो के कहते हैं, मेरी मां से रो के कहते हैं कि सोनिया जी मुझे शर्म आ रही है, मेरे में इन लोगों से, इस शक्ति से डरने लड़ने की हिम्मत नहीं है, मैं जेल नहीं जाना चाहता हूं। और ये एक नहीं है, ऐसे हजारों लोग डराए गए हैं। क्या आप सोचते हो शिवसेना के लोग, एनसी के लोग ऐसे ही चले गए? नहीं, जिस शक्ति की मैं बात कर रहा हूं उन्होंने उनका गला पकड़कर उनको बीजेपी की ओर किया है और वो सब डर के गए हैं। चार हजार किलोमीटर चला, उसके बाद 6000 किलोमीटर मणिपुर से महाराष्ट्र, मुंबई, धारावी। क्या मैंने देखा, क्या सुना, मैं आपको समझा नहीं सकता, शब्दों में नहीं बता सकता मैं आपको। बोल रहा हूं तो बात याद आई, मेरे पास एक युवा आता है, जीप पर कूदता है, सिक्योरिटी वाले उसको मारते हैं, दबाकर मारते हैं, तब भी वो आता है, हाथ पकड़ता है, आंख में आंसू, मुझे कहता है राहुल जी मैंने 3 साल हर रोज सुबह रनिंग की, पुलअप्स की, पुशअप की, दंड बैठक सब कुछ मैंने किया। നരേന്ദ്രമോദിക്കോ ബിജെപിക്കോ എതിരല്ല, ഒരു ശക്തിക്കെതിരെയാണ് പോരാട്ടം നടക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി വിശദീകരിക്കുന്നത്. നമുക്ക് സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിച്ച് സമയം കളയുന്നില്ല, പറഞ്ഞോളൂ, പക്ഷെ കൃത്യം 3 മിനിറ്റ് നിർത്തണേ. ആ നിർത്താം, നിർത്താം. ഒന്ന്, ഞാനിപ്പോ ഒരു വീഡിയോ, എനിക്ക് അഭിജ്യോതിന്റെ നമ്പർ കിട്ടുന്നില്ല, ഇവർ ചോദിച്ചല്ലോ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു, എന്തെടുക്കുകയായിരുന്നു എന്നൊക്കെ. ഞാനതിൻ്റെ ഒരു 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 ജസ്റ്റ് ഒരു എക്സാമ്പിൾ, എൻ്റെ അടുത്ത് നിരവധി എക്സാമ്പിൾസ് ഉണ്ട്. ഇത് പ്രിയപ്പെട്ട ശ്രീ അഭിജ്യോത് അവിടെ ടെലികാസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. നൈറ്റ് ട്രാഫിക് ബാനിനെ സംബന്ധിച്ച്, മൈസൂർ നഞ്ചങ്കോട് നിലമ്പൂർ പാത സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയ സ്പീച്ചാണ് ഞാനിടുന്നത്. എൻ്റെ കയ്യിൽ ഒരു ബണ്ടിൽ രാഹുൽ ഗാന്ധിയുടെ കത്തിടപാടുകൾ എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ അടുത്ത് ഡോക്യുമെൻ്റ് വൈസാണ് ഞാൻ പറയുന്നത്, ആളുകളെ അധിക്ഷേപിക്കാനല്ല. നേരത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ജനങ്ങളുടെ വേദനയുടെ കൂടെ നിന്ന് ആ വേദന പരിഹരിക്കാൻ നേതൃത്വം കൊടുക്കുന്നതിനെ അതിനെ അപമാനിച്ച് ഇവിടെ സംസാരിച്ചു ബി ജെ പി പ്രതിനിധി. എന്നിട്ട് ഏതോ ഒരാളെ കൂടെയൊക്കെ താരതമ്യം ചെയ്ത് സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു,
ജനങ്ങളുടെ കൂടെ ഉണ്ടാവുക ഒരു എം പി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എത്ര തവണ വന്നു, വന്ന സമയത്തും വരാത്ത സമയത്തും രാഹുൽ ഗാന്ധി ചെയ്ത കാര്യങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് അത് രാഹുൽ ഗാന്ധി മറ്റേ രീതിയിൽ, എന്നിട്ടോ എപ്പോഴും ജനങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് പറയാം. ഇത് രണ്ടും കൂടെ എങ്ങനെ ചേർന്ന് പോവുക? ഞാൻ ഒരു കാര്യം പറയാം, നരേന്ദ്രമോദി വാരണാസിയിൽ ഉണ്ടായതിനേക്കാൾ അമിത്ഷാ ഗാന്ധിനഗറിൽ ഉണ്ടായതിനേക്കാൾ ഏറ്റവും, നരേന്ദ്രമോദി പാർലമെൻറ്റിൽ ഉണ്ടായതിനേക്കാൾ ഏറ്റവും തണ പാർലമെൻ്റ് ഉണ്ടാകുകയും വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വളരെ കൃത്യതയോടുകൂടി രാജ്യത്തിൻ്റെ ജനാധിപത്യം കാക്കാൻ, ഭരണഘടന കാക്കാൻ, സംരക്ഷിക്കാൻ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇടപെട്ടിട്ടുണ്ട് 100%. ഞാനിവിടെ ഒരു വീഡിയോ കേൾപ്പിക്കാം. ആ വീഡിയോ ഒന്ന് ഞാൻ ഷാജഹാൻ്റെ ഏഷ്യാനെറ്റ് ഷാജഹാൻ്റെ കോഴിക്കോട് റീജിയണൽ മാനേജർ ഷാജഹാൻ്റെ ഇതിലേക്ക് ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കേൾപ്പിച്ചേ, എന്നിട്ട് മതി അത് അടുത്ത ചർച്ച. നിങ്ങൾ പറയാനുള്ളത് രാഹുൽ ഗാന്ധി ഒന്നും മിണ്ടില്ല. സിദ്ദിഖിന് ഞാനൊരു ഹായ് അയച്ചിട്ടുണ്ട് വാട്സപ്പിൽ, എനിക്ക് അയച്ചാൽ മതി. ഇന്ന് പക്ഷേ ഈ ചർച്ചയ്ക്ക് മുമ്പ് കേൾക്കാൻ സമയമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ ആരോപണത്തിനുള്ള മറുപടിയാ ഇത്. കേൾപ്പിക്കണം, ഇത് കേൾപ്പിക്കണം. നോ 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 നോ, പറഞ്ഞ കാര്യത്തിനുള്ള മറുപടിയാണ്. മൈസൂർ നിലമ്പൂർ നാഞ്ചങ്കോട് റെയിൽപാത പ്ലസ് നൈറ്റ് ട്രാഫിക് ബാൻ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് സ്പീച്ചാ, ഒന്ന് കേൾപ്പിച്ചേ. Unlocking Wayanad potential is contingent on improving both intra and interstate connectivity. This project will considerably reduce the travel time between Bangalore and Trivandrum and create new opportunities for the people of Wayanad parliamentary constituency. Given the socio-economic significance of the project, I urge the government of India to lend all possible support to the government of Kerala to take up this crucial infrastructure project. Thank you. ഇതുൾപ്പെടെ നിരവധി കാര്യങ്ങൾ. വയനാടിന്റെ ഒരു ഇഷ്യൂ നിങ്ങൾ അറിയോ, നേരത്തെ മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറഞ്ഞു. മെഡിക്കൽ കോളേജ് UDF ഉണ്ടാക്കിയ മെഡിക്കൽ കോളേജിനെ തകർത്ത് തരിപ്പണമാക്കാൻ നേതൃത്വം കൊടുത്തയാളാണ് പിണറായി വിജയനും LDF ഗവൺമെന്റും. മാത്രമല്ല, രാഹുൽ ഗാന്ധി വരുമ്പോൾ അദ്ദേഹം ഒരു ആംബുലൻസ് കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞു. ആംബുലൻസ് കൊടുക്കുക മാത്രമല്ല, ഹൈ ടെൻഷൻ കണക്ടിവിറ്റി ഉൾപ്പെടെ ഓരോ സമയത്തും ദിശ മീറ്റിംഗിൽ ഒരു ഭാഗം രാഹുൽ ഗാന്ധി നീക്കി വെച്ചത് ഈ മെഡിക്കൽ കോളേജിൻ്റെ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കാനും പരിഹാര ശ്രമങ്ങൾക്കുക. മാത്രമല്ല, ഇപ്പോൾ കൽപ്പറ്റ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് 23 കോടി രൂപ ഫണ്ട് അനുവദിച്ചു. അവസാനിപ്പിക്കാം. ക്രിറ്റിക്കൽ കെയർ ബ്ലോക്ക് കൊണ്ടുവന്നു, അതിൻ്റെ നടപടികൾ പുരോഗമിക്കുക. ഓരോ ഇഞ്ചിലും തൂണിലും തുരുമ്പിലും ഇവിടെയുള്ള ജനതയെ ചേർത്ത് നിർത്തിയ ആളാണ് ശ്രീ രാഹുൽ ഗാന്ധി. ഞാനൊരു കാര്യം കൂടി ചോദിക്കൂ, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഡിസ്ക്വാളിഫൈ ചെയ്തത്? എന്തിനാണ് രാജ്യം മുഴുവൻ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തത്? ED 56 മണിക്കൂർ ചോദ്യം ചെയ്തല്ലോ, മണി ഉൾപ്പെടാത്തതായിരിക്കുന്ന കേസ് മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞ്. ഇതൊക്കെ ഇടനെഞ്ചിൽ, നരേന്ദ്രമോദിയുടെ ഇടനെഞ്ചിലേക്ക് നിർഭയനായി വിരൽ ചൂണ്ടുന്നതുകൊണ്ടാണ്. ആ ചൂണ്ടൽ ഇനിയും തുടരും. രാഹുൽ ഗാന്ധി അതാണ്. ആ രാഹുൽ ഗാന്ധിന്റെ പോയിന്റ് വ്യക്തമാണ്. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചു പ്ലാറ്റ്ഫോമിലാണ്. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ആളാണ് എ സമ്പത്ത്. സമ്പത്തിന് പറയാം, നമുക്കൊരു 2.5 മിനിറ്റിൽ അവസാനിപ്പിക്കാം. അബ്ജോദ്, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത എൻ്റെ രണ്ട് സുഹൃത്തുക്കളോട് അങ്ങേയറ്റത്തെ ബഹുമാനവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ആ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഏതെങ്കിലും സത്യവിരുദ്ധമായ കാര്യങ്ങളല്ല. ആ കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതിൽ ഞാനിപ്പോൾ ഇവിടെ BJP പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് ചോദിക്കട്ടെ. നമ്മളിങ്ങനെ ഈ പറയുന്നതിനകത്ത് ഈ അർത്ഥസത്യങ്ങൾ വല്ലാതെ ഈ ചാലിച്ച് ചേർക്കുന്നത് അതൊരു അഭികാമ്യമായ പ്രവണതയല്ല. ഈ അസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെ ഇത് പാടില്ല എന്ന്, വേണ്ട എന്ന് കേരളത്തിലെ ചീഫ് സെക്രട്ടറി കത്തയച്ചു എന്ന് പറഞ്ഞത് ശരിയാണ് അല്ലല്ലോ. എന്തായിരുന്നു വിഷയം? ഇന്ത്യയിലെ 112 ജില്ലകളെ അത്തരത്തിൽ ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റായി അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിന് നിതി ആയോഗ് മുഖാന്തരം അത്തരത്തിൽ വരുന്ന നടപടികളിൽ ഫെഡറൽ സംവിധാനത്തിൻ്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നിയന്ത്രണത്തിനെയും അധികാരത്തെയും അടക്കം ചോദ്യം ചെയ്യുന്ന നിലയിലേക്കുള്ള ഇടപെടലുകൾ വരുന്നത് അത് അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നുള്ളതിന് കേരളത്തിലെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും കത്തുകൾ ഇന്ത്യ ഗവൺമെൻറ്റിന് അയച്ചിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം എന്നുള്ളത്, വയനാടിന് നൽകേണ്ട അർഹമായ പരിഗണന
നൽകണമെന്നുള്ളതിൻ്റെ ഭാഗമായി തന്നെ മെഡിക്കൽ കോളേജിന് പണം ചോദിച്ചുകൊണ്ട് കേരള സംസ്ഥാന സർക്കാർ ഒന്നിലേറെ തവണ അത്തരത്തിൽ കത്തയച്ചിട്ട് അതിനർഹമായ നിലയിലുള്ള സാമ്പത്തിക സഹായം ഉണ്ടായില്ല. അത് പാർലമെൻ്റ് അംഗത്തിൻ്റെ മാത്രം തലയിലേക്ക് കൊണ്ടുവയ്ക്കേണ്ടതല്ല. ഹീമോഗ്ലോബിനോപ്പതി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കണമെന്നുള്ളത്, കാരണം ഈ സിക്കിൾ സെൽ അനീമിയയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങൾ അവിടെ ഉള്ളതാണ്. നമുക്ക് ഈ വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ളതിൽ നല്ല വിധത്തിലുള്ള സാമ്പത്തിക സഹായവും ഇന്ത്യ ഗവൺമെൻറ് സഹായവും ഇതിൽ വേണ്ടതാണ്. ഇതിലും വാസ്തവത്തിൽ വേണ്ടത്ര സഹായം ഉണ്ടായില്ല. അക്കാര്യത്തിൽ നിഷേധാത്മകമായ നിലപാട് ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്നുണ്ടായി എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതിൽ ചർച്ച ചെയ്യാം. ഇനി ഇന്ത്യ മുന്നണിയിൽ CPI ഒക്കെ ഭാഗമായിരിക്കുമ്പോഴും നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിൽ ഞങ്ങളുടെ പാർട്ടി CPIM ഇതിൻ്റെ വിവിധ സബ് കമ്മിറ്റികളിൽ ആദ്യം മുതലേ ഞങ്ങൾ അംഗമല്ല. ഇവിടെ ഇന്ന് ഇന്ത്യയിൽ അധികാരത്തിലുള്ള BJP നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് പകരമായി മറ്റൊരു മതനിരപേക്ഷ ജനാധിപത്യ സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ വരണം. ആരാണ് പ്രധാനമന്ത്രി എന്നുള്ള ചോദ്യം ഉയർത്തിക്കാട്ടിക്കൊണ്ടല്ല വോട്ടെടുപ്പ്. ഇത് US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പല്ല നടക്കുന്നത്, ട്രംപും ബൈഡനും തമ്മിലല്ല. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ ഭരണഘടന അനുസരിച്ചോ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചട്ടങ്ങൾ അനുസരിച്ചോ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടേ അല്ല തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. പാർലമെൻറ്റിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവിനെ തന്നെ ക്ഷണിക്കണമെന്നുള്ളതുമല്ല. അവിടെ ആ പാർലമെൻറ്റിൽ ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുടെ പിൻബലമുള്ള നേതാവിനെ അത്തരത്തിൽ ക്ഷണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവായി മുമ്പ് BJP ഏറ്റവും വലിയ പാർട്ടി ഒറ്റ പാർട്ടി BJP ആയപ്പോഴും അന്ന് 1st UPA സർക്കാർ അത്തരത്തിലുള്ള ഒരു പൊതുമിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടത്. ശരി, സമ്പത്ത് വ്യക്തമാണ്. എനിക്ക് ഇത്തവണ സന്ദീപിനോട് നീതി പുലർത്തണം. അതുകൊണ്ട് സന്ദീപ്, ഏറ്റവും ഒടുവിലും രാഹുൽ നരേന്ദ്രമോദിക്ക് നേരെയുള്ള ആക്രമണത്തിൻ്റെ ഭാഷയുടെ മൂർച്ച കുറച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദി വെറും മുഖം മൂടിയാണ്, ബോളിവുഡിനെ വെല്ലുന്ന നടനാണ് മോദിയെന്നാണ്. നമുക്ക് അതിനു മുമ്പ് സിദ്ദീഖ് പറഞ്ഞ ചില കാര്യങ്ങൾ പറയട്ടെ. ഇവിടെ ആദ്യം സിദ്ദീഖ് പറഞ്ഞ ചില കാര്യങ്ങൾ എന്താ, ഞാൻ കൃത്യമായി പറയുന്നു, ഒരു MP സാന്നിധ്യം എന്ന് പറയുന്നത് വല്ലപ്പോഴും വിരുന്ന് വരുന്ന ഒരാളുടേതായിരിക്കരുത്. ഇവിടെ രാഹുൽ ഗാന്ധി ചെയ്യുന്നെന്താ, ഒരു BPO ബിസിനസ് പോലെയാണ് വയനാട്ടിൽ അദ്ദേഹം MP യുടെ പണി ചെയ്യുന്നത്. അദ്ദേഹം സിദ്ദീഖിനെ ഏൽപ്പിച്ചു പോയിരിക്കുകയാണ്, അതല്ലെങ്കിൽ വയനാട്ടിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരെ ഏൽപ്പിച്ചു പോയിരിക്കുകയാണ്. അത് നിങ്ങളുടെ പ്രശ്നം. കാട്ടാന വന്ന അത്ര സമയം അത്ര തവണ പോലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നിട്ടില്ല. രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ തവണ വയനാട്ടിൽ വന്നിട്ടുള്ളത് കാട്ടാനയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താ, ഈ കേരളത്തിൽ ഒരു മിനിറ്റ് എത്ര തവണ വന്നു സിദ്ദീഖിന് പറയാവോ? എത്ര തവണ വന്നു സിദ്ദീഖ്? എത്ര തവണ വന്നു? നമ്പർ ചോദിച്ചാലോ സിദ്ദീഖിന് അറിയാമല്ലോ എത്ര തവണ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നരേന്ദ്രമോദി വാരണാസിയിൽ അമിത്ഷാ ഗാന്ധിനഗറിലും പോയതിനേക്കാൾ. നിങ്ങൾ നമ്പർ പറയാം. നിങ്ങൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ്, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് വേറെ പണിയുണ്ട്. നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പണിയുള്ളത്, രാഹുൽ ഗാന്ധി വേറെ പണിയുള്ള വേറൊരു MP മാത്രമല്ലേ. നരേന്ദ്രമോദിജി കേരളത്തിൽ അത്ര തവണ പോലും നിങ്ങൾക്ക് നമ്പർ പോലും അറിയില്ല. ഞാൻ കൃത്യമായി പറയാം, 9 തവണ തവണയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ 5 വർഷം കൊണ്ട് വന്നത്. 9 തവണ. അതിനേക്കാൾ കൂടുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ടുണ്ട്. വെറും 9 തവണ. വരുന്ന ദിവസം 4 മുതൽ 6 ദിവസം. അല്ലെ, നിങ്ങൾ ബോധ്യപ്പെടുത്തണ്ടല്ലേ. വരുന്ന ദിവസം 4 മുതൽ 6 ദിവസം വരെ. അതൊരു ഔദാര്യമാണോ? 6 ദിവസം വരെ ഔദാര്യമാണോ? അബ്ജോദ് എന്റെ സമയമാണ്. അതൊരു ഔദാര്യമല്ല സിദ്ദീഖ്. 2 മിനിറ്റ് അവശേഷിക്കുന്നുള്ളൂ. രാഹുൽ ഗാന്ധി കേവലം കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമുള്ള നേതാവ് പോലുമല്ല. രാഹുൽ ഗാന്ധി കേരളത്തിൽ MP ആണെങ്കിൽ, വയനാട്ടിൽ MP ആണെങ്കിൽ രാഹുൽ വേറെന്തും പണിയുള്ളത്? നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടാണോ രാഹുൽ ഗാന്ധി തരണം ചെയ്യുന്നത്? പരാജയമാണ്. കാരണം എല്ലാവർക്കും അവരുടെ സമയത്ത് പറയാനുള്ളത് പറയാം, അത് ആളുകൾ കേട്ട് വിലയിരുത്തിക്കോളും. സന്ദീപ് പറയും, സിദ്ദീഖ് തടസ്സപ്പെടുത്തരുത്. അതാണിത്. സിദ്ദീഖ് നിങ്ങൾ നിങ്ങൾ തടസ്സപ്പെടുത്തല്ലേ. ഞാൻ പറയട്ടെ, രാഹുൽ ഗാന്ധി വയനാടിന്റെ കാര്യത്തിൽ എതിരിക്കുന്നത് വയനാട്ടിലെ ജനങ്ങളുടെ നീതി രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് കിടന്ന അഭ്യാസമൊക്കെയാണ്. എന്നിട്ട് കിടന്ന സിദ്ദീഖ് ഒച്ച ഉണ്ടാക്കിയിട്ട് ആളാവണ്ട. സിദ്ദീഖ് ഒച്ച ഉണ്ടാക്കിയിട്ട് ആളാവണ്ട. രാഹുൽ ഗാന്ധി ഒരു ചുക്കും വയനാട്ടിന് വേണ്ടി ചെയ്തിട്ടില്ല.
രാഹുൽ ഗാന്ധി ഒരു ചുക്കും ചെയ്തിട്ടില്ലെന്നേ. 9 തവണ മാത്രമാണ് ആ മനുഷ്യൻ വന്നിട്ടുള്ളത്, കേവലം 9 തവണ. ആ നമ്പർ പറയാൻ അറിയില്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്ര തവണ വന്നു എന്നുള്ളതിന്റെ നമ്പർ പറയാൻ പോലും അറിയാത്ത കൽപ്പറ്റയിലെ എം എൽ എ നാണക്കേടുകളിലാണ് നമ്പർ പറയാത്തത്. കേവലം 9 തവണയാണ് വന്നത്. അതിനേക്കാൾ കൂടുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ട് സിന്ധിക്ക് നിങ്ങൾ ബഹളം വെച്ചുകൊണ്ട് സത്യം സത്യമല്ലാതാകില്ല. നിങ്ങൾ ബഹളം വെച്ചുകൊണ്ട് സത്യം സത്യമല്ലാതാകില്ല സിന്ധിക്ക്. നിങ്ങൾ ബഹളം വെച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ വയനാടിന്റെ കാര്യത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നപ്പോ. വയനാടിന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി വന്നാൽ വലിയ മാറ്റം ഉണ്ടാകുന്ന പ്രതീക്ഷ ജനങ്ങൾ നിങ്ങൾ വഞ്ചിച്ചു പറ്റിച്ചു. നിങ്ങൾ ബി പി ഒ ബിസിനസ് നടത്തുകയാണ് സിന്ധിക്ക്. തോന്നിവാസം ചെയ്യാൻ സിന്ധിക്ക് എന്റെ സമയം അപഹരിച്ചുകൊണ്ട് നിങ്ങൾ തോന്നിവാസം ഞാൻ കേട്ടും പക്ഷേ നിങ്ങളെ പോലെ മുതിർന്ന ആളുകൾ മുതിരേണ്ടതില്ല എന്ന് കരുതിയാണ് എന്തായാലും ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെയാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനും പോകുന്നത്. ഈ പറഞ്ഞത് ഈ സിദ്ദിഖ് പറഞ്ഞതും ആളുകൾ കേട്ടു, സന്ദീപ് പറഞ്ഞതും കേട്ടു, സമ്പത്ത് പറഞ്ഞതും കേട്ടു, ബഹളം വെക്കാതെ പരസ്പരം തർക്കിക്കാതെ പറഞ്ഞതൊക്കെ പറയുന്നത് സിദ്ദിഖ് എന്തായാലും നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഈ നിലയിൽ നിലയിലല്ല ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നത്. എന്തായാലും നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാതിരിക്കാൻ കഴിയില്ല. സന്ദീപ് പറഞ്ഞത് എത്ര തവണ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയെന്ന കണക്ക് സഹിതം കേട്ടു. ഈ നേരത്തെ പറഞ്ഞ റെയിൽപാതയെ കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തെ കുറിച്ച് സിദ്ദിഖ് പറഞ്ഞതും കേട്ടു. പിന്നെ എന്തിനാണ് ഈ ബഹളം വെക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും രാഹുൽ ഗാന്ധി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടി കേരളത്തിലും വലിയ രാഷ്ട്രീയ ചർച്ചാ വിഷയമാവുകയാണ്. അനുകൂലമായും പ്രതികൂലമായുള്ള അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. നിങ്ങൾ ഈ കലഹം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ന്യൂസ് അവർ അവസാനിപ്പിക്കാൻ. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. 9 ശീതൾ ചെയ്തു.